എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രേ നമ്മുടെ കഥ ഇത്രേ അകലെ ചർച്ച ചെയ്യുന്നത്. കാരണം നമ്മുടെ കോട്ടയത്ത് ഒരു ചർച്ചയ്ക്ക് നമ്മൾ പോയപ്പോ ആകെ 5 പേര് ഉണ്ടായിരുന്നു. അപ്പോ ഓസ്ട്രേലിയയിൽ 12 പേര് മലയാളം കൂടാതെ വലിയ കാര്യമല്ല. പിന്നെ എന്താ പറയുന്നത്, കാരണം നമ്മുടെ ഇവിടെ ഈ എന്റെ വീടിന് ചുറ്റും മലയാള നിവാസികൾ പറയാനല്ലോ മുഴുവൻ വിദേശ മലയാളികളാണ് ഇവിടെ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല്, എന്നോട് ഇപ്പൊ വിദേശത്ത് പോയൊരാള് പറഞ്ഞത്, അമേരിക്ക അയലോകത്തുള്ളൊരാള് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പ്രൈഡ് കുറഞ്ഞ വിഭാഗം മലയാളികളാണെന്നാ പറഞ്ഞത്. സ്വന്തം കൊത്തത്തില് പ്രൈഡ് കുറഞ്ഞ വിഭാഗം ആൾക്കാര്. അതായത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവര് ഉടൻ തന്നെ സായിപ്പായി മാറും, അല്ലെങ്കിൽ അവരെ പോലെ സംസാരിച്ചു. അത് കേരളത്തിൽ തമിഴ്നാട്ടിൽ പോയാൽ പോലെ പറയാം, ഒരു 6 മാസം തമിഴ്നാട്ടിൽ ജീവിക്കുന്ന തിരിച്ചിങ്ങോട്ട് ഒരു ഇച്ചിരി തമിഴായിരിക്കും സംസാരിക്കുന്നത്. വേറെ മറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ കൊങ്ങിണിമാര്, തമിഴ് ബ്രാഹ്മണര്, ഗുജറാത്തികള്, ഇവരൊക്കെ ഒരു 10 തമിഴ് ബ്രാഹ്മണര് 400 വർഷമായി കേരളത്തിൽ വന്നത്. പക്ഷെ ഇത്രയും ഒരു വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത്. അതുപോലെ ഗുജറാത്തികള് 800 വർഷത്തോളമായാണോ സൗത്ത് ആഫ്രിക്കയിൽ വന്നത്, വീട്ടിൽ ഗുജറാത്തിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അത്ര സ്വന്തം ഭാഷകള്, അത്ര ഒരു ഭാഷകളും കൾച്ചറുകളും ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളവരാണ് അവര്. പക്ഷെ നമുക്കതില്ലതാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കൂടുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതെല്ലാവരെയും അറിയിക്കുക. എന്താണെന്ന് പറയാ, ഇവിടെ ഞാനിങ്ങനെ കാണാം. എന്റെ അടുത്തുള്ള ഒരാള് തന്നെ, ഇവിടെ പേര് ജോർജ് മാന്തുരത്തിൽ നിന്നാണ് ഉള്ളത്. ജോർജ് മാന്തുരം, അദ്ദേഹം ഇവിടെ നമ്മുടെ അമേരിക്ക ചെന്നു പുള്ള പേര് ഈ സായിപ്പ് സംസാരിക്കാൻ പറ്റുന്ന രീതിയില് ജോർജ് മാന്തിൽ എന്നാക്കി മാറ്റി. വേറെ കുറച്ച് സായിപ്പുമാരൊന്നും തിരിച്ചങ്ങനെ ചെയ്യാറില്ല. ഈയിടെ ആലപ്പുഴയിലെ ഒരു സ്ഥലത്ത് ലൈബ്രറി ഉണ്ട്, പറവൂർ ലൈബ്രറി എന്ന് പറഞ്ഞു. അവിടെ ഇതും ഈ കഥയും അതോടൊപ്പം സന്തോഷിക്കാത്തൊരു ബിരിയാണി ഉണ്ടല്ലോ, രണ്ടും കൂടി അവിടുത്തെ ലൈബ്രറി ചർച്ച നടന്നായിരുന്നു. അപ്പൊ അതൊരു നല്ല രസകരമായ ചർച്ച, 99 പേരുണ്ടായിരുന്നു. ഞാനിത് ഈ കഥയെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു വളരെ എന്റെ സാധാരണ കഥനെ അപേക്ഷിച്ച് പെട്ടെന്ന് എഴുതിയ കഥയാണ്. സാധാരണ ഞാൻ ഒത്തിരി ടൈം എടുത്താണ് കഥ എഴുതാറ്. ഇത് വളരെ പെട്ടെന്ന് ഞാൻ എഴുതിയതാണ്. കാരണം അത് ഏറ്റവും കാരണം റിയലായിട്ട് നടന്നൊരു സംഭവമാണ്. യഥാർത്ഥത്തിൽ അതായത് എന്റെ ഒരു സുഹൃത്തുണ്ട്, അവനൊരു മിശ്രവാദ കേസിയാണ്. അവന്റെ ഒരു ആദിവാസി പെൺകുട്ടിയെ കല്യാണം കേസിയ ഒരു സവർണനാണ് അദ്ദേഹം. പുള്ളി ഒരു 10-15 വർഷമായി വിവാഹം കഴിച്ചിട്ട്. അപ്പൊ ആ സമയത്ത് വീട്ടുകാരൊക്കെ എതിർത്തു. അപ്പൊ പുള്ളിയുടെ ഒരു അമ്മാവനുണ്ട്, ഇങ്ങനെ ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പൊ ഇത് ഞാനാ കല്യാണത്തിന് ഒരു സഹായമൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. അടുത്ത കാലത്ത് ഈ അമ്മാവന്റെ മകളുടെ കല്യാണം നടന്നു. അമ്മാവന്റെ മകന്റെ, ഈ മകന്റെ കല്യാണം നടക്കുമ്പോ അമ്മാവൻ നായരും ഈ അമ്മാവൻ എന്റെ മകൻ കെട്ടാൻ പോകുന്ന ഈഴപ്പെൺകുട്ടിയാണ്. രണ്ടു കൂട്ടർക്കും നല്ല സാമ്പത്തികം, സാമൂഹ്യ സ്ഥിതി ഉയർന്നതായതും രണ്ടു കൂട്ടർക്കും കുഴപ്പമൊന്നുമില്ല. ഈ മനുഷ്യ പക്ഷെ കല്യാണം വയ്ക്കാതെ എന്നെ കല്യാണം വിളിച്ചു. ഇങ്ങനെ ഒരു ഈഴപ്പെൺകുട്ടിയാ കിട്ടുന്നത്. എന്റെ കല്യാണ സ്ഥലത്ത് പുള്ളിയുടെ പടം വേണ്ട എടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മാറ്റിക്കോട്ടെ, സമ്മതിച്ചു. അത്ര എന്നാ പറയുക, രണ്ടു കൂട്ടരോട് ചോദിച്ചുകൊണ്ട് പുള്ളിനെ എടുത്ത് പറയുകയും മാറ്റി. അതായത് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ, അതുപോലെ ഞാൻ ചെറുപ്പം മുതലെ വളരെ ബഹുമാനിക്കുന്നതാണ് ധാരാളം ഗുരു. നവോത്ഥാനായെന്നുള്ള ഉപരി ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ അതുപോലെ സന്യാസി വേറെ ഇല്ലായിരുന്നു. കാരണം ഇതുപോലെ തമാശ പറയുന്ന ഒരു സന്യാസിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ ഓരോരോ പ്രസിദ്ധമായ തമാശകളുണ്ട്, ഒത്തിരി തമാശകളുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു സന്യാസി നമുക്ക് കാണാൻ കിട്ടത്തില്ല. അതുപോലെ ഈ നവോത്ഥാനത്തിനും വലിയ സ്ഥാനമുണ്ടല്ലോ പുള്ളിക്ക്. അപ്പൊ പുള്ളിയിൽ ഈയിടെ നമ്മളെ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അതായത് നമ്മുടെ ഓരോ വീടുകളിലും വെക്കുന്ന ഫോട്ടോയാണ് ശ്രീധാരണഗുരുവിന്റെ, എല്ലാ മലയാളിയുടെ. അതൊരു മലയാളിയുടെ ചരിത്രത്തിൽ പുള്ളിക്ക് ഒരു സംശയ സ്ഥാനമുണ്ട്. പക്ഷെ നമ്മൾ ഒരു ജാതിക്കാരന് മാത്രം ഗുരുവായിട്ട് അദ്ദേഹത്തെ ആ ജാതിക്കാരും മറ്റുള്ളവരും എല്ലാം കൂടെ സ്ഥാപിച്ചിരിക്കുകയാണ് അല്ലെ. അതിന്റെ അപ്പൊ അതിന്റെ ഒരു വിഷമത്തിൽ നിന്നുണ്ടായൊരു എഴുത്തായിരുന്നു അത്. അതുകൊണ്ടാണ് പെട്ടതായതും സന്തോഷം കണ്ടോ വെച്ചത്. സംശയ ആ പേരിലേക്ക് എത്തുന്നത് കുമാരനാശാന്റെ ഗുരുസ്തവത്തില് വരികളല്ലേ അതല്ലേ? അതെ, അത് ശരിക്കും മോദസ്ഥിരനല്ല, മോദസ്ഥിരൻ ആണ്. അത് ടൈപ്പ് ചെയ്തത് പറ്റി മിസ്റ്റേക്ക് ആണ് കേട്ടോ. മോദസ്ഥിരനായ വസിപ്പു മല പോലെ എന്നാ അത് ആ ടൈപ്പിലോട്ട് എത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കഥ കുറച്ചാലും എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതിന് എഴുതണോ വേണ്ടോ എങ്ങനെ എഴുതുന്നൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗുരുദേവൻ എന്തോ ഹിന്ദു ആണെന്ന് എന്തോ പറഞ്ഞ തർക്കം ഉണ്ടായിരുന്നു ബി ജെ പിക്കാരും
ടിക്കറ്റ് അടുത്ത കാലത്ത് കേരളത്തില്. അപ്പൊ ആ തർക്കം മൂത്തു വരുന്ന സമയത്ത് ഈ നമ്മുടെ മാതൃഭൂമി പത്രത്തില് ഗുരുദേവ ജയന്തിയുടെയാണ് ഗുരുദേവന്റെ പടം വെച്ചിട്ട് അതിന്റെ താഴെ ഈ വരികൾ നാല് വരികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വാദങ്ങൾ ചെവിക്കൊണ്ട് മതപൂർവ്വം കൊണ്ട് മുഖസ്ഥിരനായ വസിക്കൂ മല പോലെ അപ്പൊ അതിന്റെ ചുറ്റും ഈ പല പല രാഷ്ട്രീയക്കാരുടെ അഭിപ്രായങ്ങൾ ചേർത്തിട്ടുണ്ട്. ഗുരുദേവൻ ഹിന്ദു ആണെന്ന് ഒരു കൂട്ടർ, ഹിന്ദു അല്ലെന്ന് വേറൊരു കൂട്ടർ, അതെ 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 ഹിന്ദു സന്യാസി എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ കുറെ വാർത്തകൾ ചുറ്റിക്കൊടുക്കുന്നു. അതിന്റെ നടുക്കുള്ള പടം വെച്ചിട്ട് മുഖസ്ഥിരനായ വസിക്കൂ മല പോലെ. ശരിക്കും എന്താ അർത്ഥം? അതിനകത്ത് അതായത് ഈ മതപ്പോരുകളെല്ലാം കണ്ടിട്ട് പുള്ളി സന്യാസിയാണ്ട് പുള്ളി മോദത്തോടെ സന്തോഷത്തോടെ കൂടിയെല്ലാം ഇത് കേട്ട് ഇരിക്കുക. പുള്ളി പുള്ളിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ലോ, വാദപ്രതിവാദങ്ങളൊന്നും പുള്ളിയെ ബാധിക്കുന്ന കാര്യമല്ലോ. അതാണ് അതിന്റെ അർത്ഥം എനിക്ക് തോന്നും. അപ്പൊ അങ്ങനെയാണ് ആ ഒരു പേരും. ഹരിഷ നമസ്കാരം. താങ്കൾ പറഞ്ഞില്ലേ ഇവിടെ ഈ മലയാളിയുടെ ആ ഭാഷയുടെ ഇതേ, അപ്പൊ ഞങ്ങളുടെ ചെറുക്കാർ സാറ് ഈ പരിപാടി ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തപ്പോഴും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് അത് തന്നെയാണ്. മലയാളി മറ്റു രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മലയാളത്തിനും മറക്കും. പക്ഷെ ഈ തമിഴ് ചിലപ്പോ അതൊരു ഗുണമാണ്, അതിനോട് ഇറങ്ങിച്ചിരുന്നു. പക്ഷെ ഭാഷ അങ്ങ് വല്ലാതെ മറക്കും അവര്. അതെ അതെ അതെ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. അപ്പൊ നമ്മുടെ തലമുറയ്ക്കും മറ്റു കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ പറഞ്ഞ ഒരു ഒരു സാംസ്കാരിക കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഏറ്റവും ആദ്യം എടുത്തത് തന്നെ താങ്കളുടെ കഥയാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങൾ പലതും കുറച്ച് ചർച്ചകളൊക്കെ ചെയ്തിരുന്നു. ആ ഭാഷയുടെ വ്യത്യസ്തതയും പ്രാദേശിക പ്രാമുഖ്യത്തെ കുറിച്ചും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജാതിയിലെ വിഭാഗങ്ങളിലെയും ഓരോ ആചാരങ്ങളിലും അവരഭിമാനം കൊള്ളുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചകൾ ഞങ്ങൾ കാര്യക്ഷമമായി ചെയ്തു. എനിക്ക് ചോദിക്കാൻ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ ആ പേര് തന്നെ ഞങ്ങൾക്കൊരു പുതിയതായിരുന്നു. മോദിസ്ഥനായ വസിപ്പ് മല പോലെ എന്നുള്ളത് സാധാരണ കഥകൾക്ക് പെട്ടെന്ന് കേടുന്ന ഒരു പേരല്ലല്ലോ. അപ്പൊ അത് വിഷയമുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. അതെ 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 തീർച്ചയായും അതിന് വളരെ റിലവൻസ് ഉണ്ടായിട്ട് തോന്നി. ഞാന് എനിക്ക് പറഞ്ഞു അല്ല അതിനകത്ത് ആ ഇതില്ലേ ഇവിടെ ഇവര് ഗുരുദേവനെ കാണാൻ പോകുന്ന ആ സംഭവം കളമ്പ് കറി കഴിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇവിടെ ഈ രീതിയിലല്ല നടന്നതെന്നുള്ളത്, ഈ രീതിയിലല്ല നടന്നത് എന്നുള്ളതുള്ളൂ. വേറെ തരത്തിലായെങ്കിലും അത് നടന്ന സംഭവമാണ്. ഞാനൊരു ഒരു നോവൽ എഴുതാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ സംസാരിച്ചപ്പോൾ കിട്ടിയതിലെ ഇൻഫർമേഷൻ ആണ്. ഞാൻ ഒരു സംശയം ഒരു ഒന്ന് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ ആ കഥയുടെ അവസാന ഭാഗമുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഗോവണി വെച്ച് മേൽക്കൂരയിലോട്ട് കയറുന്ന ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, അത് നമ്മുടെ ആ വ്യവസ്ഥയുടെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നന്നാക്കിയിട്ട് എന്തിനാ മനുഷ്യ മൊത്തത്തിൽ പൊളിച്ചുകള. അപ്പൊ ആ മൊത്തം ആ ഒരു വ്യവസ്ഥയുടെ അടിത്തറയുടെ ഒരു പൊളി അതിന്റെ ഒരു ആ ഒരു ഇന്റർപ്രിറ്റേഷൻ ആണോ ഉദ്ദേശിച്ചത്? അങ്ങനെ പറയാം. നമ്മളിപ്പോ കഥ എഴുതുമ്പോഴേ നമ്മളിപ്പോ കൃത്യമായി ഇങ്ങനെ ഇന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു പറഞ്ഞല്ലോ എഴുതുന്നത്. നമ്മൾ എഴുതി വരുമ്പം അങ്ങനെ നമ്മള് പല രീതിയിലല്ലേ, അതായത് നമ്മുടെ മനസ്സിൽ നന്നായി കഥ പറയുന്ന ആഗ്രഹമുണ്ട്, അത് വേറെ രീതി വായിക്കപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ട്. എഴുതി വരുമ്പോഴാണ് അങ്ങനെ അങ്ങ് ശരിയാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു അർത്ഥതരങ്ങൾ നമുക്ക് ഉണ്ടല്ലോ. ഹലോ ഹരീഷ, നമസ്കാരം. ഞങ്ങള് കഥ ഇങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോഴ് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. അതായത് എന്ത് തരത്തിലുള്ള എന്താ പറയുക ഒരു ആശയവിനിമയ അതായത് ഈയിടെ ഒരാൾ പറഞ്ഞൊരു കാര്യമുള്ളൊരു ഉത്തരേന്ത്യ പോയപ്പോഴത്തേക്കും പുരോഗമനം പറയുന്ന ഒരാൾ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയി സ്ഥലം കാണിച്ചു, ഞങ്ങൾ എല്ലാ ജാതിക്കാരും ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറയും. അപ്പൊ മലയാളിക്ക് ഒത്തു അത്ഭുതമായിരുന്നു പറഞ്ഞു ഇത് ഭക്ഷണങ്ങളൊന്നും കാലത്ത് നടക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ചായക്കടകളിൽ വന്ന എല്ലാ ജാതിക്കാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നു. ഇത് ഉത്തരേന്ത്യക്കാരൊരു 10.5 വർഷം മുമ്പ് കേരളത്തിൽ നടന്നൊരു കാര്യമാണ്. പക്ഷെ അതിന് നമ്മുടെ അല്പം പോലും അധികം മുന്നോട്ട് പോയിട്ടില്ല. പുതിയ തലമുറ മിശ്രവാദത്തിൽ കൂടെ ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ജാതി നമ്മുടെ അടുക്കത്തിൽ ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ടല്ലോ. ആ ഒരു സാധനമാണ് ഞാൻ എടുക്കാൻ ശ്രമിച്ചത്. അടുത്തത് അത് അങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നല്ല എന്റെ അർത്ഥം. തീർച്ചയായിട്ടും ജാതി തകരേണ്ട സാധനം അതിനുള്ളതാണ് തകരും. പക്ഷെ അതിന്റെ ജാതിയുടെ ആഴം ഭയങ്കരമാണ്. കാരണം അതിന് പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. തലമുറയായിട്ട് ഒത്തിരി കാലം കൊണ്ടായിരിക്കും ജാതി പുളിയാൻ പോകുന്നത്. ഓരോ കോണ്ടെക്സ്റ്റിലുണ്ട്. ഫസ്റ്റ് നമ്മള്
വായിക്കുമ്പോൾ ആദ്യത്തേത് മറ്റേ ഉള്ളിക്ക് മറ്റേ വെളുത്തുള്ളി ചേർക്കുന്നത്, മറ്റേ മഞ്ഞ ചുരിദാറിന്റെ കാര്യം, അതുപോലെ തന്നെ താലി. അപ്പൊ ശരിക്കും ഇത് സ്റ്റഡി ശരിക്കും അവര് ചെയ്തതന്നെയാണോ അതോ നമ്മള് നമ്മുടെ ഇപ്പൊ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ വന്ന് നമ്മള് കണ്ടു? സ്റ്റഡി ചെയ്യാൻ വന്നിട്ടില്ല, കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണിത്. അതായത് ഞാൻ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് എന്റെ സുഹൃത്തുക്കളും അങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ ഒത്തിരി നായന്മാരും ഈഴവരും ക്രിസ്ത്യാനികളും ഒക്കെ ഇടങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. ദൈനംദിന ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ മലപ്പൂർവ്വം അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യം വന്നിട്ടില്ല. പിന്നെ ഈ രണ്ട് സമുദായങ്ങളൊന്നും ഇപ്പൊ വലിയ അകലമില്ല, ഈഴവ സമുദായവും നായർ സമുദായവും കാര്യമായ അകലം ഇപ്പൊ ഇല്ല. വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട്, ഭക്ഷണത്തിനും ഒന്നും കാര്യമായ വ്യത്യാസമില്ല. പക്ഷെ ചില കാര്യങ്ങളിലെ നേരിയ വ്യത്യാസങ്ങൾ ഇവരുടെ ഉള്ളിൽ ഉള്ള ജാതിയൊക്കെ കാണിക്കുന്നുണ്ട്. കഥ വായിച്ചിട്ട് ചോദിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മേൽജാതിക്കാർക്ക് കീഴ്ജാതിക്കാരോടുള്ള ഒരു താഴ്ന്ന ജാതിക്കാരെന്നുള്ള ഒരു മനോഭാവമാണോ അടുത്ത് കൂടുതൽ പ്രശ്നം, അതോ കീഴ്ജാതിക്കാരന് ഞാൻ താഴ്ന്ന ജാതി ആണെന്നുള്ള ആ ഒരു മനോഭാവം, അതിലേതാണ് ഈ കൂടുതൽ പ്രശ്നം? കൂടുതൽ പ്രശ്നം മേൽജാതിക്കാരന് കീഴ്ജാതിക്കാരോടുള്ള മനോഭാവം തന്നെയാണ്. പക്ഷെ അത് ഇപ്പൊ എത്രയായാലും അപ്പം അവന്റെ ഇത് മാറിയാൽ പോലും ഈ കീഴ്ജാതിക്കാരന് ഞാൻ അങ്ങനെയാണെന്നുള്ള തോന്നലുണ്ടാകുമ്പോ ഒരു ഇൻഫീരിയർ എത്തിക്കോമോ, അത് വരുമ്പോഴത്തേക്ക് അത് പക്ഷേ നിലനിൽക്കില്ലേ സംഭവം ഇങ്ങനെ? ഇല്ല, മേൽജാതിക്കാരന്റെ മനോഭാവം മാറുമ്പോൾ ക്രമേണ കീഴ്ജാതിക്കാരനെ മാറിക്കുള്ളൂ. ആ ഒരു ഇതെല്ലാം ജാതിയുടെ ഘടനകൾ അംബേദ്കർ പറയുന്ന ഒരു കാര്യം, ഇതൊരു ജാതി എന്ന് പറയുന്ന ഒരു വലിയ വീട് പോലെയാണ് അംബേദ്കർ പറയുന്നത്. പല നിലകളുള്ള ഒരു വീട്, ഒരു വീട്ടിൽ നിന്ന് ഒരു ഒരു നിലയിൽ മറ്റൊരു നിലയിലോട്ട് കയറാൻ ജനാലകളോ വാതിലുകളോ ഇല്ല, അടഞ്ഞ സ്ഥലമാണ് ജാതി, വേറെ പ്രവേശന സ്ഥലമില്ല. പക്ഷെ ഇപ്പൊ കുറേശ്ശെ പ്രവേശന സ്ഥലങ്ങൾ ഉണ്ടായി 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 ക്രമേണ ഈ ഇന്നത്തെ കാലത്ത്. ഇപ്പം ഗ്ലോബലൈസേഷന്റെ സമയമാണ്, എല്ലാ തരത്തിലും എല്ലാ മനുഷ്യരും ഏകദേശം ദേശത്തിലും പെരുമാറ്റ രീതികളിലും ഒക്കെ ഒരുപോലെയായി. കാരണം ഒരു 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 80 വർഷം മുമ്പ് ഒരു മലയാളിയെ കണ്ടാല് അവരുടെ ജാതി കൃത്യമായിട്ട് തിരിച്ചറിയാമായിരുന്നു, കണ്ടാലറിയായിരുന്നു വേഷത്തിലും ഭാഷയിലും. ഇപ്പൊ അത് മാറി, ഇപ്പൊ അത്രയും സ്ട്രോങ് അല്ല ജാതി. ഇപ്പൊ പുറമേ ഉള്ള ജാതി മാറിയിട്ട് ഉള്ളിലാണ് ജാതി കൂടുതൽ പ്രവർത്തിക്കുന്നത്, മേൽജാതിയാണെങ്കിലും കീഴ്ജാതിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രശ്നം കൂടുതൽ മേൽജാതിക്കാരനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നമ്മുടെ എന്താണ് സമീപിച്ചാൽ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, ഈ എന്താ പറയുന്ന ഒരാള് ഒരു സവർണന്റെ വീട്ടിൽ ഒരു അവർണൻ വരുന്നു, അവരെ അകത്ത് കയറ്റി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്, കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്, അവനെയാണ് ചികിത്സിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോഴത്തേക്ക് അയാളെ വീട്ടിൽ അകത്ത് കയറ്റി കിട്ടുക, അയാൾക്ക് ഭക്ഷണം അല്ലെ വെള്ളം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രാഥമിക മര്യാദയാ. അത് ചെയ്യാ, അത് ചെയ്യാത്തവരെയാണ് കുഴപ്പം, അല്ലാതെ ലിറ്റത്ത് നിൽക്കേണ്ടി വരുന്നതിന്റെ കുഴപ്പമല്ലത്. ഞാൻ ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ എന്താ വെച്ചാല് ഇത് ഈ കുട്ടിയുടെ ആങ്ങളെ പവൻ എന്ന് പറഞ്ഞിട്ടുള്ള IIT പഠിക്കുന്ന നന്നായിട്ട് റാങ്ക് വാങ്ങി പഠിക്കുന്ന ഒരാള്, അയാള് പറയുന്നത് എടുത്തു മാറ്റണോണ്ട് എന്താ അച്ഛനെന്താ വിഷമം എന്ന് ചോദിക്കുന്നല്ലോ. അപ്പൊ അയാൾ പോലും ഈ ഗുരുവിന് അതിന്റേതായ സ്ഥാനം കൊടുക്കുന്നില്ല എന്നാണോ അതോ ഇംപ്ലൈ ചെയ്യുന്നത്? എന്താണ് എന്റെ ഉദ്ദേശം പറഞ്ഞാൽ അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ഉദ്ദേശിച്ചത് പോലും പുതിയ തലമുറയ്ക്ക് ഇപ്പൊ ഗുരുവിന്റെ മുഖത്തൊന്നും അത്രയ്ക്ക് അറിയാമല്ലോ ചെയ്ത കാര്യങ്ങളോ. കാരണം ഇന്നിപ്പോ അത്രയും ജാതിയുടെ ഒരു തീർത്ഥത്തിലോട്ടല്ലല്ലോ അവർ വരുന്നത്. ഒരു ഒരു സവർണ അല്ല ഒരു സമ്പന്നനായ ഇരുന്നതിനെ സംബന്ധിച്ചപ്പോൾ ലൈഫ് ജാതി ഒരു വലിയ പ്രശ്നമൊന്നും അല്ല ജീവിതത്തിലൊന്നും, അവരാരും അങ്ങനെ അവഗണിക്കുന്നില്ല അവരെ ആരും തീർച്ചയായും. അതുകൊണ്ട് തന്നെ പയ്യൻ അവനെ മുഖത്തും അറിയാമല്ലോ, കാരണം ഇതിന്റെ അവൻ അറിയേണ്ട കാര്യമില്ല, കാര്യമില്ല കാര്യമില്ല, അതാണ് അതൊന്ന് സൂചിപ്പിച്ചതൊന്നുമല്ല. അപ്പൊ അയാള് കൂടുതലും ഒരു തുറന്ന മനസ്ഥിതിയായ കാരണം ആ ആംഗിളിൽ പറഞ്ഞു എന്നുള്ള മാതിരിയാണ്, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അല്ല അല്ല അങ്ങനെ പറയാം, നമ്മൾ അങ്ങനെ പറയാം. പക്ഷെ എങ്കിൽ പോലും അതിനകത്തൊരു സങ്കടകരമായ കാര്യം ഗുരുവിനെ അങ്ങനെ മാറ്റിന് വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ? എല്ലാ മലയാളത്തെ വീട്ടിൽ ഇരിക്കേണ്ട ആളാണല്ലോ ഗുരു, അല്ലാതെ ഏതാണ്ട് വീട്ടിൽ ഇരിക്കുവോ അവിടുന്ന് മാറ്റപ്പെടുവോ അങ്ങനെ അതല്ലല്ലോ പ്രശ്നം. അപ്പൊ പുള്ളി ഒരു നാണക്കേടിന്റെ സിമ്പിളായിട്ട് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ട്, അതാണ് എന്റെ പ്രശ്നം. പുള്ളിയുടെ ഫോട്ടോ ഒരു നാണക്കേടിന്റെ സിമ്പിളാണ് ചിലർക്കെങ്കിലും തോന്നുന്നതാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല ആ പയ്യന്റെ ഭാഗത്തായിരിക്കും കുറച്ചുകൂടെ ന്യായമെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം ചോദിക്കാന്ന് വെച്ചാല് ഇത് ഈ സവർ അല്ല ഈ സമ്പന്ന വ്യവസ്ഥയിൽ നിൽക്കുന്ന കുടുംബങ്ങളോ അങ്ങനെയുള്ള കുടുംബങ്ങൾ തമ്മിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ബന്ധം വരുമ്പോ അതിന്റെ
അതിനെ അത്ര ഭയങ്കര ഒരു ഒരു ഭീകരത വരുന്നില്ല, ഭീകരത അല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നില്ല കൂടുതൽ, വളരെ കുറെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പോകുന്നു എന്ന ഒരു ഇംപ്ലിക്കേഷൻ കൂടി ഇല്ല അതില്. അത് തീർച്ചയായിട്ടും ജാതി എപ്പോഴും പ്രവർത്തിക്കുന്നത് സ്ത്രീയുടെ പാവപ്പെട്ട ഇടയിലായിരിക്കും കൂടുതൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ പണക്കാരുടെ ഇടയിൽ സമ്പത്ത് വന്നു കഴിയുമ്പോൾ ജാതി ഒരു പരിധി കഴിഞ്ഞ പ്രശ്നമല്ല. എങ്കിലും ഒരു നിലവാരം വരുമ്പോൾ ജാതി ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ പാവപ്പെട്ടവന്റെ അത്രയും പ്രശ്നമല്ല, പ്രശ്നമല്ല. അതിവ്യാപാരി ഓരോ പ്രത്യേക ഓരോ വഴി കൂടെ അതിനെ അവര് വളച്ചൊടിച്ചതിനെ അഡ്ജസ്റ്റ് ചെയ്യാം, അവർക്കറിയാം, അവര് ചെയ്യും ചെയ്യും അല്ലേ. അതെ അതെ. ഇപ്പം ഈ കേരളനാരായണന്റെ കേരളനാരായണ ഒരു മകളുണ്ടായിരുന്നു, ഒരു നമ്പൂതിരി യുവാവിനെ പ്രവേശിക്കാൻ അവര് ചിലപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കും. ചിലപ്പോ സന്തോഷപൂർവ്വം കല്യാണം കഴിച്ചു കൊടുക്കും. കേരളനാരായണ ഇന്ത്യൻ രാഷ്ട്രപതി ആയതുകൊണ്ട് ചിലപ്പം വേണ നമ്പൂതിരിയായിട്ട് അംഗീകരിക്കുകയും ചെയ്യും. അധികാരമാണല്ലോ എന്റെ അധികാരം, അധികാരം പണമാണല്ലോ പ്രധാനം. താങ്കള് ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയം എടുത്താണ് ഇങ്ങനെ ഒരു ഹ്യൂമർ സെൻസോട് കൂടി എഴുതിയിരിക്കുന്നത്, അതിനെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ ഈ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്തുപെട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണല്ലോ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ജാതി ഇപ്പം തിരിച്ചു വരുവാണെന്നൊക്കെ നമുക്ക് തോന്നിയാൽ പോലും ജാതി ക്രമേണ ദുർബലമാകുന്നുള്ളതായിരിക്കും തോന്നുന്നത്. ക്രമേണ ക്രമേണ, കാരണം നമ്മളത് പ്രത്യക്ഷത്തിൽ കാണാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോ നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്ന സംഭവമായിട്ട് നമ്മളതിന്റെ മാറ്റം മറ്റും തിരിച്ചറിയാനായിട്ടാണ് തോന്നുന്നു. കാരണം മുന്നേ പറഞ്ഞപോലെ ഒരു 60 വർഷം മുമ്പ് ഒരു ജാതിക്കാരെ കൃത്യമായി കണ്ടാ തിരിച്ചറിയാൻ, ഇപ്പൊ പേരുകൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ അതുകൊണ്ട് ആൾക്കാർ ജാതി പേരുകൾ വരുന്നത്. ജാതി പേരുകൾ, അതായത് ഞാനിപ്പോ ഒരു 100 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ നടത്തിയൊരു സർവേ ഉണ്ട് കേരളത്തില്, ബ്രിട്ടീഷുകാർ. അപ്പൊ അതിന്റെ സെറ്റിൽമെന്റ് രജിസ്റ്റർ ഒരു ബുക്കല്ല, ചില പ്രധാന ഓഫീസുകൾ സൂക്ഷിക്കുക. പക്ഷെ അന്നത്തെ ആൾക്കാരുടെ ഭൂമി, ആ ഭൂമിയുടെ ഉടമസ്ഥരുടെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 100 വർഷം മുമ്പേ അന്ന് വളരെ അപൂർവമായിട്ട് ജാതിപ്പേരുണ്ടായിരുന്നു. 100 വർഷം മുമ്പ് നമ്മൾ വിചാരം തിരിച്ചാ അന്ന് അന്ന് ജാതിപ്പേരുകള് വളരെ അപൂർവമായ കവർന്നവർക്കുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോ രാമൻപിള്ള എന്നോ രാമൻ നമ്പൂതിരിപ്പാണെന്നോ വരത്തിട്ടിരിക്കുന്നു. അത് ശരി. വളരെ രാമൻ മാത്രമേ, രാമൻ നീലകണ്ഠൻ അമ്മാവിന്റെ പേരോ അച്ഛന്റെ പേരോ ജഗനൊക്കെ വരുന്നുണ്ടായത് ഞാൻ കുട്ടിയോട് പരിശോധിച്ചിട്ടുണ്ട്. കാരണം അന്ന് ജാതിപ്പേരിന്റെ ആവശ്യം ഇവർക്ക് ഇല്ലായിരുന്നു. കാരണം ആ പേരില്ലാതെ തന്നെ ജാതി തിരിച്ചറിയുവേ അതല്ലേ. അവരെ കാഴ്ചയ്ക്കാൻ ഒരു വലിയ ജാതിയാണെന്ന് അറിയാം, അവരുടെ വേഷം കൊണ്ട് അവരുടെ സംഭാഷണ ജീവിതം ഒക്കെ അവരെ അറിയാം. പക്ഷെ ഇന്ന് ഒരാളെ അങ്ങനെ തിരിച്ചറിയാൻ പറ്റത്തില്ല, ഒരാളെ ഏത് ജാതിയാണോ. കാരണം അത്രയും കേരളം മാറിപ്പോയി. അതുകൊണ്ടാണ് ഒരാളെ സവർണത്വം പ്രഖ്യാപിക്കാനായത് ജാതിപ്പേര് ഇടേണ്ടി വരുന്നത്. ഞാൻ ഇന്ന ജാതിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ജാതിപ്പേര് ഇടേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കാരണം നിങ്ങളിപ്പോ ഓസ്ട്രേലിയയിലോ അല്ലെ ബോംബെയിലോ പോയി താമസിക്കുകയോ അല്ലെ കോട്ടയത്ത് കൂടുതലെ ഇവിടെ കേരളത്തിൽ കോഴിക്കോട് വരെ താമസിക്കുന്ന ഒരാൾക്ക് തമിഴ് താമസിക്കുന്ന ഒരാളുടെ ജാതി വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പൊ അയാൾ അയച്ച സവർണത്വം തന്റെ പേരുകൾ പ്രഖ്യാപിക്കണം. അതാണ് പിള്ളേർക്കൊക്കെ പേരിടുമ്പോൾ വാര്യരും പുതുവാളും ആ സവർണത്വം പ്രഖ്യാപിക്കും. അതായത് ജാതി ദുർബലമാകുന്നത് തന്നെയാണ്. അതിനെതിരെയുള്ള ഒരു ചെറിയ ശ്രമം അവർ നടത്തുന്നത്, ഞങ്ങൾ ദുർബലമായിട്ടില്ല, ഞങ്ങൾ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഇങ്ങനത്തെ പേരുകളിലുള്ള എനിക്ക് തോന്നുന്നു ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഈ പ്രത്യേകിച്ചും ഈ ഓർഗനൈസേഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കില്ലേ ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് വരുന്നുണ്ട്. അറിയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അമേരിക്ക കിട്ടുന്ന പ്രശ്നം തന്നെ കേരളത്തിൽ കിട്ടും, അവിടുത്തെ രേഷൻ തന്നെ കേരളത്തിൽ കിട്ടും. ഓരോ കാര്യങ്ങളിലും ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ ജാതി പൊളിയും. ഒരുപക്ഷെ 100-200 വർഷം എടുക്കുമായിരിക്കും, പക്ഷെ ക്രമേണ അത് പുളിയതന്നെ ജീവനാണ് എനിക്ക് തോന്നുന്നു. ഇതില് പുണ്യമാവൻ ഇതിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം അക്കേരെ കണ്ടിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ഇതില് അക്കേരത്തിൽ കുറച്ച് ചെമ്പഞ്ചിയെ പവിത്രനോട് ചോദിക്കുന്നുണ്ട്. അല്ല, അത് ഉള്ളിലൊരു പുഷ്പമുണ്ടല്ലോ, അത് അത് അയാളുടെ ഉള്ളിന്ന് തകട്ടി വരുന്ന സാധനം. അത് അയാളറിയാതെ തന്നെ പുത്തിക്ക, ചിലപ്പോ മലപ്പൂർവ്വം ആയിരിക്കാം, ചിലപ്പം അറിയാതെ തന്നെ ഒരു ചെറിയ ഇത് വന്നതായിരിക്കാം. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്. അത് പരിഹസിക്കാൻ വേണ്ടി ആൾക്കാർ പറയുന്നതാണ്. അപ്പം ഈശ്വരൻ തന്നെ സ്വയം പരിഹസിക്കാൻ വേണ്ടി പറയാറുണ്ട് അതിനെ കുറിച്ച്. നമ്മൾ പറഞ്ഞു അവസാനിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുള്ളതാണ്, ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരള സമൂഹത്തിൽ ഇപ്പം പ്രത്യയശാസ്ത്രത്തിനൊക്കെ ഇത്രയും സ്വാധീനമുള്ള ഒരു സമൂഹത്തിൽ പോലും
ശരിക്കും ഇപ്പോൾ ഇത്രയും സൂക്ഷ്മമായിട്ട് ജാതി വർക്ക് ചെയ്യുന്നതിന് എന്തായിരിക്കും കാരണം എല്ലാത്തിനും ആലോചിച്ചിട്ടുണ്ടോ? അതിനോട് ഇത്ര ഞാൻ ചോദിച്ചത് എന്തായിരിക്കും എന്നുള്ളൊരു കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ തരത്തിലും നമ്മളൊരു ഒരു സ്ഥിതി സമത്വം എന്നുള്ള ആ ഒരു ഗ്രീൻ പൊസിഷനിലേക്ക് ആയി എന്നാണ് പറയാം. എന്ന് പറയാം ആദിവാസികളെ പിന്നെ ഈ സ്ത്രീകളെയും ഒക്കെ മറക്കുന്നതല്ല, പിന്നെ അവസ്ഥകളുണ്ട് എന്നാ പോലും എങ്കിൽ പോലും അങ്ങനെയുള്ളവർക്ക് എത്തുകയും എന്നിട്ട് ഇത് ഇത്രയും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പരീക്ഷ പറഞ്ഞമാര് ഇതൊരു 10-200 വർഷം കൊണ്ടൊക്കെ ഇത് വാങ്ങി പോകുന്ന ഒരു സ്വപ്നമായി പോകുമെന്നുള്ളതാണ് എന്റെ എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളെ എനിക്ക് തോന്നുന്ന ജാതിയെ നമ്മൾ നേരിട്ട് അഡ്രസ് ചെയ്യാത്ത ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ജാതിയെ നമ്മൾ നേരിട്ട് അഡ്രസ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മളെ പല സിനിമകളിൽ എമ്മുകുന്നിന്റെ കാലത്തെ കഥകളില് അല്ലെങ്കിൽ വിജയന്റെ കുറച്ച് കഥകൾ നോക്കി ബാക്കി മിക്കവാറും കഥകളിലും നായന്മാർക്കോ അല്ലെ കഥാപാത്രങ്ങൾക്കോ ജാതിയില്ല. മിക്കവാറും നഗരവാസികൾ ജാതിയില്ല, സിനിമകളിൽ ജാതിയില്ല, ജാതി പേരുകളിൽ ജാതിയില്ല. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സാധനം ജാതി. ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ഒരാളുടെ ഐഡന്റിറ്റി പോലും ജാതിയാണ് പലപ്പോഴും. പക്ഷെ നമ്മളതിനെ നേരിട്ട് അഡ്രസ് ചെയ്യുന്നില്ല. നമ്മളത് ഒളിച്ചു വെച്ചിട്ട് ഇപ്പം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വന്നപ്പോ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും ഒരു വർഗപരമായ പ്രശ്നമായിട്ടാണ് കാണുന്നത്. കുടിയൊഴിക്കൽ വായിച്ചിട്ടുണ്ടോ വൈരോപ്പിളുടെ കുടിയൊഴിക്കൽ? ഒരു 57 കവിതയാണ് വൈരോപ്പിളുടെ. ഒരു സവർണന്റെ അവർണ്ണയും വ്യത്യാസങ്ങളാണ് അതിനകത്ത് പ്രശ്നം. സവർണ അവർണ പ്രശ്നമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് പോലും ജാതിയെ കുറിച്ച് നേരിട്ട് പറയാതെ അല്ലെ ജാതി എന്ന് പറഞ്ഞ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാതെ ഒരു വലിയ തുടങ്ങുന്ന തന്നെ താണവർഗത്തിന് ആദ്യം ഓമന എന്ന് പറഞ്ഞ തുടങ്ങുന്നത്. അതായത് അവിടെ വർഗം എന്നൊരു സാധനമാണ് വൈരോപ്പിളിയിൽ കൊണ്ടുവരുന്നത്. കാരണം നേരിട്ട് ജാതിയെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു തോന്നുന്നു. അതെ അതെ, നമുക്ക് പുരോഗമന നാട്ടി ഉണ്ടല്ലോ, ഭയങ്കര നമുക്കൊന്നും ജാതിയില്ല. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കൃത്യമായിട്ട് ജാതി ഉണ്ടായിരുന്നു കല്യാണത്തെ വരുന്നത്. ഇതിൽ പിന്നെ എനിക്കൊന്ന് പറഞ്ഞ അവസാനിപ്പിക്കുന്നിടക്ക് ആ ഒരു എന്താ പറയാ ഒരു പാട്രിയാർക്കിയും കൂടി ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയും ഈ അനൂപ്പ് പുള്ളിക്കാറ്റിനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കാണല്ലോ. ജാതി തന്നെയാണെന്ന് തോന്നുന്നു, പക്ഷെ എന്നാ പോലും പാട്രിയാർക്കി കാണാറുണ്ട്. അതെ, ആണാധികാരം അവിടെ കാണപ്പെടുന്നുണ്ട്. അതെ അതെ, അതുകൊണ്ടല്ലോ. അതെ, മറിച്ചാണ് ഒരു പുരുഷനാണ് അതിനകത്ത് ഈഴവനെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കത്തില്ല. അറിയാൻ പറ്റത് എങ്ങനെയാ പലയിടത്തും പല രീതിയിലാണ്. ഇവിടെ സാധാരണ നമ്മളിവിടെ മിശ്രഭാഗം കഴിച്ചാൽ സ്ത്രീ പുരുഷന്റെ ജാതി ചേർന്ന് പോവുകയാണ് ശ്രദ്ധിക്കാറുണ്ട്. അതാണ് അതിപ്പോടെ പറഞ്ഞു കഴിഞ്ഞു. അത് ചിലപ്പോ ഇങ്ങനെ കഥയെ ഉണ്ടാവില്ല എന്നൊരാൾ പറഞ്ഞു. അതുപോലെ തന്നെ ആ എന്താ പെൺകുട്ടി ഒരു ഹൈറാർക്കും കൂടെ താഴെ ആയിരുന്നെങ്കിലും ചിലപ്പോ ഈ കഥ ഉണ്ടായിട്ടുണ്ടാവില്ല തോന്നുന്നു. ഇതിപ്പോ നായരും ഈഴവരും എന്ന് പറയുമ്പോ അത്രക്ക് ക്ലാസ്സിലോ വ്യത്യാസമില്ല, അടുത്തടുത്തുള്ളത് അതിനാണ് നമ്മുടെ നാരായണ ഗുരുവിന്റെ അടുത്ത് ഒരു ഭാഷാഘോഷ ഒരു ലേഖനമുണ്ടായിരുന്നു, മൊടങ്ങൂർ ഭാസ്കരാനന്ദ ജീവിതം വായിച്ചായിരുന്നത്? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ മൊടങ്ങൂർ ഭാസ്കരാനന്ദജി ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ശിഷ്യന്മാരാണ്. ഇവിടെ ശരിക്കുള്ള പേര് മൊടങ്ങൂർ ഭാസ്കരൻ പിള്ളേരാണ്. അപ്പൊ അദ്ദേഹം ഈ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വേണ്ടി ആദ്യമായിട്ട് വർക്കല പോയ കാര്യമല്ല, ശ്രീ പോയ കാര്യമല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോ ഗുരു ഇങ്ങനെ രണ്ടു ശിഷ്യന്മാരുമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇദ്ദേഹം ശ്രദ്ധ ശ്രമിക്കാൻ നോക്കിയിട്ടും ഗുരു ശ്രദ്ധിച്ചില്ല. പോയി അത് കഴിഞ്ഞ് പുള്ളി നടന്ന് ശിവഗിരി ചെന്നു. ഗുരു ചെന്നപ്പോ ആരോ പറഞ്ഞ ഉച്ചയൂള് കഴിഞ്ഞ് ഗുരു അവിടെ മാവിന്റെ ജോലി വന്നിരിക്കും, അപ്പൊ അദ്ദേഹവുമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ഗുരുവിന്റെ കിട്ടി കുറച്ചു പേരുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഗുരുവിന്റെ കാഴ്ച വീണു. കാഴ്ച വീണപ്പോഴത്തേനും നമസ്കരിച്ചു. അപ്പൊ ശിഷ്യന്മാരാരാണ്ട് പറഞ്ഞു ഇത് ഭാസ്കരമുള്ള പത്തനംതിട്ട എന്ന് പറഞ്ഞാണ് ഒരു നായരാണ് എന്ന് പറഞ്ഞു. കാരണം അന്ന് ഗുരുവിന്റെ ശിഷ്യന്മാരും കൊണ്ട് ഈഴവരാണല്ലോ. അപ്പൊ ഗുരു ഒരു തമാശ ആയിട്ട് ഗുരുവിനെ പറഞ്ഞു ജാതി ഇല്ലാതെ ജനിക്കുവാണ് നല്ലത്. ഇത് ജാതിയിൽ ജനിക്കുവാണെങ്കിൽ നായരായിട്ട് ജനിക്കുവായിരിക്കും നല്ലത്. പറഞ്ഞ പുള്ളി ചോദിച്ചു ശിഷ്യനാരുടെ വിശാന്ത സ്വാമി അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ പറഞ്ഞു ഒരു കൈകൊണ്ട് പൂച്ചയുടെ കയ്യിൽ നിന്ന് പായസവും മറു കയ്യിൽ നിന്ന് ഈഴവന്റെ കയ്യിൽ കള്ളും മേടിച്ചു കുടിക്കാൻ നായന്മാർക്ക് മാത്രം രണ്ടിന്റെ ഇടയിലുള്ള. അപ്പൊ അത് നായന്മാർക്ക് മാത്രമേ കേരളത്തിൽ പറ്റുന്നു. ഗുരു അത് കൃത്യമായിട്ട് വിലയിരുത്തി. എന്ന് പറയാ ഈ രണ്ട് സമുദായങ്ങളും കാര്യമായ അകലമില്ലാത്തതുകൊണ്ടാണ് അവിടെ കല്യാണം നടന്നത്. എങ്കിലും ചിലപ്പം അത് ഉണ്ടാകത്തില്ല. ഞാൻ വളരെ സന്തോഷം.
ഇത്രയും പേര് ഇത്രയും ദിവസത്തോളം ചോദിക്കാൻ ചിന്തിച്ചു വിചാരിച്ചിട്ടുണ്ടോ? സാധാരണ ഗതിയിൽ ഉണ്ടല്ലോ ഒരു സാധാരണ എനിക്ക് ഇവിടെ ഞാൻ ഇന്നലെ ആലപ്പുഴ പോയപ്പോ പോലും ഹിന്ദി ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് പോലും ഇത്ര ജോലിയോട്ടുകൾ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഒരു സാധാരണ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ ഞാനില്ല. പക്ഷെ ഇത് വളരെ ജോലിയോട്ടുകൾ വായിച്ചിട്ടുണ്ട്. എന്തായാലും ഓക്കെ, എല്ലാവരും ആശംസിക്കണം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, ബൈ.